നമസ്കാരം. കാക്കനാട് ലഹരി മരുന്ന് കേസിൽ എക്സൈസ് ജില്ലാ സ്ക്വാഡ് റെയ്ഡിൽ കസ്റ്റഡിയിലെടുത്ത ശേഷം ആദ്യ ദിവസം രാത്രി വിട്ടയച്ച യുവതി തയ്യബ ഉലാദിനെ കൂട്ടിക്കൊണ്ടുപോയ അജ്ഞാതനെ അന്വേഷണ സംഘം തിരയുന്നു. ഇയാൾ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സ്വയം പരിചയപ്പെടുത്തിയത് അതിർത്തിയിൽ ജോലി ചെയ്യുന്ന സൈനികനെന്നാണ്. കാശ്മീർ അതിർത്തിയിൽ സേവനത്തിനിടെ കൈത്തണ്ടയ്ക്ക് പരിക്കേറ്റ അവധിയിലാണെന്നും അജ്ഞാതൻ പറഞ്ഞു. ഈ വ്യക്തിക്ക് ലഹരി റാക്കറ്റിന്റെ കണ്ണിയായ തയ്യബയുമായുള്ള ബന്ധം കണ്ടെത്താൻ എക്സൈസ് ഇന്റലിജൻസ് അന്വേഷണം തുടങ്ങി. സംഭവ ദിവസം ഇയാളോട് സംസാരിച്ച എക്സൈസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കും. ഇയാളെ സംബന്ധിച്ചുള്ള ദുരൂഹത തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികളും ഇയാളെ അന്വേഷിച്ചു വരുന്നു. മയക്കുമരുന്ന് കേസിലെ പ്രതിയെ നിരപരാധിയാണെന്ന് സമർത്ഥിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ഇയാൾ സൈനികനല്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത്. അയാളോടൊപ്പം പോകാൻ അനുവദിച്ച തയ്യബയെ കഴിഞ്ഞ ദിവസം വീണ്ടും കസ്റ്റഡിയിലെടുത്തു. വിശദമായ ചോദ്യം ചെയ്യലിനെ തുടർന്ന് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ആഴ്ച മയക്കുമരുന്ന് സംഘത്തോടൊപ്പം പിടിയിലായ തയ്യബ സുഹൃത്തിനെ കാണാൻ എത്തിയതാണെന്നും തനിക്ക് മയക്കുമരുന്നുമായി ബന്ധമില്ലെന്നുമാണ് പറഞ്ഞത്. ഉദ്യോഗസ്ഥരുടെ സമ്മതത്തോടെ യുവതി തന്നെയാണ് സൈനികനെന്ന് പരിചയപ്പെടുത്തിയ വ്യക്തിയെ വിളിച്ചു വരുത്തിയത്. രാത്രി തന്നെ എറണാകുളം കച്ചേരിപ്പടിയിലെ എക്സൈസ് മേഖല ആസ്ഥാനത്തെത്തിയ ആൾ പുറത്ത് വാഹനത്തിൽ കാത്തിരുന്നു. യുവതി പ്രതിപ്പട്ടികയിൽ നിന്ന് നീക്കാൻ തീരുമാനിച്ച ശേഷമാണ് ഇയാൾ ഓഫീസിലെത്തി യുവതിയെ കൂട്ടിക്കൊണ്ടുപോയത്. ലഹരി മരുന്ന് കേസിൽ തയ്യബ പെട്ട വിവരമറിഞ്ഞ ശേഷം നടത്തിയ ചരടുവലികളാണ് കേസ് അട്ടിമറിക്കപ്പെട്ടതെന്ന സംശയം ബലപ്പെടുത്തുന്ന തെളിവുകളാണ് അന്വേഷണത്തിൽ പുറത്തുവരുന്നത്. പട്ടാള ഉദ്യോഗസ്ഥനെന്ന അവകാശവാദം അന്വേഷണ സംഘം വിശ്വസിച്ചിട്ടില്ല. യുവതിയുടെ അടുത്ത ബന്ധുവെന്നാണ് ഇയാൾ സ്വയം പരിചയപ്പെടുത്തിയത്. അറസ്റ്റിലായ പ്രതികൾക്കൊപ്പം യുവതി കാക്കനാട് ഫ്ളാറ്റിൽ തങ്ങിയ വിവരം ഇയാൾക്ക് അറിയാമെന്ന മട്ടിലായിരുന്നു പ്രതികരണം. അടുത്ത ബന്ധു പിടിക്കപ്പെട്ട വിവരം അറിയുന്നയാൾ സ്വാഭാവികമായി ഉണ്ടാവേണ്ട ആശങ്ക ഇയാൾ പ്രകടിപ്പിച്ചില്ലെന്നത് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇയാൾ മയക്കുമരുന്ന് സംഘത്തിലെ കണ്ണി തന്നെയാണെന്ന നിഗമനത്തിലാണെന്ന് കരുതുന്നു. തയ്യബയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ വെളിച്ചത്ത് വരും. തിരുവല്ല സ്വദേശിനി തയ്യബ ഉലാദിയെ എക്സൈസ് ക്രൈംബ്രാഞ്ച് സംഘമാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച ദീർഘനേരം ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ്. തയ്യബ കുറ്റം സമ്മതിച്ചെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ആദ്യം പിടികൂടിയ 7 പേരിൽ തയ്യബയും ഉൾപ്പെട്ടിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ തെളിവില്ലെന്ന് കാട്ടി ഒഴിവാക്കുകയായിരുന്നു. റെയ്ഡിനിടെ ലഹരി മരുന്ന് ഒളിപ്പിക്കുവാൻ തയ്യബയും ഒപ്പമുണ്ടായിരുന്ന ശബ്ദയും ശ്രമിച്ചിരുന്നെന്ന് എക്സൈസ് സംഘം വ്യക്തമാക്കി. ശബ്നയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തയ്യബയെ കാക്കനാട് ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. തയ്യബയ്ക്കൊപ്പം വിട്ടയച്ച യുവാവിനെയും ചോദ്യം ചെയ്യും. നായകൾക്ക് നൽകുന്ന തീറ്റയുടെ കവറിൽ ഒളിപ്പിച്ചാണ് ലഹരി മരുന്ന് കടത്തിയിരുന്നത്. 3 മാസത്തോളമായി കൊച്ചി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. പിടിച്ചെടുത്ത മാൻകൊമ്പ് വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് എടുത്തതാണെന്നും MDMA ചെന്നൈയിൽ നിന്നാണ് എത്തിച്ചതെന്നും പ്രതികൾ സമ്മതിച്ചു. പ്രതികളെ ചെന്നൈ, പോണ്ടിച്ചേരി, വയനാട്, വൈത്തിരി എന്നിവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കും. എറണാകുളത്ത് ഇവർക്ക് സഹായം നൽകിയവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് സൂചന. കാക്കനാട് രാസ ലഹരി മരുന്ന് കേസിൽ എക്സൈസ് ജില്ലാ സ്ക്വാഡ് റെയ്ഡ് ദിവസം രാത്രി വിട്ടയച്ച യുവതി തയ്യബ ഔലാദിനെ കൂട്ടിക്കൊണ്ടുപോയ അജ്ഞാതൻ കാശ്മീർ അതിർത്തിയിൽ സേവനത്തിനിടെ കൈത്തണ്ടയ്ക്ക് പരിക്കേറ്റ് അവധിയിലാണെന്നാണ് പറഞ്ഞത്. ഇയാൾക്ക് ലഹരി റാക്കറ്റിന്റെ കണ്ണിയായ തയ്യബയുമായുള്ള ബന്ധം കണ്ടെത്താൻ എക്സൈസ് ഇന്റലിജൻസ് അന്വേഷണം തുടങ്ങി. സംഭവ ദിവസം ഇയാളോട് സംസാരിച്ച എക്സൈസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കും. അതേസമയം മയക്കുമരുന്ന് കടത്തുകളുടെ തീവ്രവാദ ബന്ധങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. സൈനികനെന്ന് പരിചയപ്പെടുത്തിയയാളുടെ വിശദാംശങ്ങൾ ലഭിച്ച ശേഷം തീവ്രവാദ ബന്ധങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കും. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.